ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ, നോർമലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കറികളൊക്കെ വേണ്ടി വരും. എന്നാൽ കറികളൊന്നും വേണ്ട, ഇത് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൻകേക്ക്. ഈ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള ആദ്യം നോക്കാം, പിന്നെ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ, റൂം ടെമ്പറേച്ചറുള്ള ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, ഏതോ അതിന് യൂസ് ചെയ്യാം. പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. നമ്മൾ വീട്ടിൽ നോർമലി ബ്രേക്ക്ഫാസ്റ്റിലും കടികളിലൊക്കെ ഉപയോഗിക്കുന്ന സോഡപ്പൊടിയോ അല്ലെങ്കിൽ അപ്പക്കാരോ എന്ന് പറയുന്ന ഐറ്റം അല്ല, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ വാനില എസൻസ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹണിയാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കാൻ ചേർക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മൈദ 1 കപ്പ്, 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്, ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടാം. ഇനി മധുരം ഒട്ടും വേണ്ട, ഇപ്പോൾ ഡയബറ്റീസ് ആയുള്ള ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പാടെ ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ പാല്, 1/2 കപ്പ് പാൽ മതിയാവും നമുക്ക്. ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ മൈദക്ക് അനുസരിച്ച്, മൈദ കുറച്ച് ടൈറ്റ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും. ഇനി മൈദ ഭയങ്കര ലൂസായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് അതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും. അത് നമ്മൾ ഈ മൈദയിലുള്ള പ്രോട്ടീൻ്റെ അളവിനനുസരിച്ചാണ് പാലിൻ്റെ കൺസപ്ഷൻ. നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട അതിൽ കൂട്ടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഓയിൽ, അതായത് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഫുള്ള് ഇട്ടോ. അതിലേക്ക് 1 പിഞ്ച് സോൾട്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് പാല് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം, ഫ്ലോറൊക്കെ ചേർത്തതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1/4 കപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മളെ മിക്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തമ്മിൽ നല്ല കമ്പൈൻ ആയിട്ട്, ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ മൈദ, അതായത് 1 കപ്പ് മൈദ. ഓക്കെ, പപ്പട്ടോ കേട്ടോ. നമ്മൾ അളക്കണതിൻ്റെ മുമ്പ് ഒരു സാധനം കൂടി ഇടാണ്ടേ. ഇതിലേക്ക് നമ്മളെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണോട്ടോ. നമ്മളിതിൽ ഒഴിച്ച പാലൊക്കെ കറക്റ്റ് ആട്ടോ, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് പാൻകേക്കിന് വേണ്ടത്. അപ്പം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിം മതി കേട്ടോ നമ്മളെ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ ജസ്റ്റ് സെൻറ്ററിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ ദോശ കളക്കുന്ന പോലെ ഒന്നായിട്ട് ചിറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് ബബിൾസൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ബബിൾസൊക്കെ വന്ന് പോയതിൻ്റെ ശേഷമാണ് നമ്മളത് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ആ കറക്റ്റ് ടെക്സ്ചർ വരുള്ളൂ അടിഭാഗത്തൊക്കെ. ഇപ്പോൾ നമ്മൾ പാൻകേക്കൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ, അപ്പോൾ ഞാനിവിടെ ഹണിയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ വല്ല ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ക്രഷ് ഉണ്ടെങ്കിൽ ആ ക്രഷൊക്കെ നമുക്ക് ഇതിലേക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് കഴിക്കാൻ പറ്റും.
ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണ്, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ പാൻകേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ നന്നായിട്ടൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ടുള്ള പുതിയൊരു ഐറ്റം ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.